يا رسول الله ناري رسالة يا رسول الله احمد رزاق خان فاضل بريلوي قدس الله سره ولي عاشقان മുത്ത് നബി സ്വീകരിച്ച മഹാനാണ്. അവരുടെ ചരിത്രം സമയമല്ല, വളരെ വൈകിയിട്ടുണ്ട്. മഹാനായ ഇമാം മുഹമ്മദ് റസാ ഖാൻ തങ്ങൾ വഫാത്തായ സമയത്ത് ഈജിപ്തിലുള്ള ഒരു പണ്ഡിതൻ സ്വപ്നം കാണുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണാണ്. ഇമാം മുഹമ്മദ് റസാ ഖാൻ തങ്ങൾ മരിച്ച ദിവസം ഈജിപ്തിലുള്ള ഒരു പണ്ഡിതൻ മുത്ത് നബിയെ സ്വപ്നം കാണുന്നു. എന്താ കാണുന്നത്? മുത്ത് നബി റൗളാ ഷരീഫിന്റെ പുറത്ത് ഇറങ്ങി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സ്വപ്നം. അപ്പൊ ചോദിച്ചു, യാ റസൂലുള്ളാ, സ്വപ്നത്തിലൂടെ ആ മഹാൻ ചോദിച്ചു, യാ റസൂലുള്ളാ, എന്താണ് അങ്ങ് റൗളാ ഷരീഫിന്റെ പുറത്ത് ഇറങ്ങി നിൽക്കുന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് ഇന്ത്യയിൽ വലിയ ആഷിഖായ പണ്ഡിതൻ, എന്നെ വളരെയധികം മഹബ്ബത്ത് വെക്കുന്ന വലിയൊരു ആഷിഖ് അഹമ്മദ് എന്ന് പേരുള്ള ആ മഹാൻ ഇന്ന് വഫാത്തായിട്ടുണ്ട്. ആ മഹാന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് മദീനയിൽ ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ റൗളാ ഷരീഫിന്റെ പുറത്ത് ഇറങ്ങി നിൽക്കുന്നത് എന്ന് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ ഈജിപ്തിലെ മഹാൻ പിറ്റത്തെ ദിവസം ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഈ ഇന്ത്യയിലെ ഈ ബറൈലി ഷെരീഫ് ലക്ഷ്യം വെച്ച് അവിടുന്ന് യാത്ര തിരിക്കുകയും അവിടെ വരികയും അങ്ങനെ അതേ ദിവസം അഹമ്മദ് റസാ ഖാൻ തങ്ങൾ വഫാത്തായിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ മസാർ സിയാറത്ത് ചെയ്യാൻ പോയി എന്നവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രയും മുത്ത് നബി പൊരുത്തപ്പെട്ട മഹാനാണ്. നമ്മളാ ജമീറിലൊക്കെ പോകുന്ന സമയത്ത് ബറൈൽവി ഷെരീഫിലൊന്ന് സിയാറത്ത് ചെയ്യാറത്ത് എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവരൊക്കെയാണ് നമ്മളൊക്കെ പാവികളാവികളാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുൽ കിറാം മൗലിയാക്കൾ സ്വാലിഹീങ്ങൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ഈമാൻ ഒന്നും നമുക്കില്ല. എന്നാൽ ഈ മഹത്തുക്കളൊക്കെ അദ്ദേഹം അൽഹംദുലില്ലാഹി എന്താണ് അഹമ്മദ് റസാ ഖാൻ തങ്ങളുടെ ആ ഇഷ്ഖിന്റെ വരികൾ ഇവിടെ പാടിയത്. അപ്പൊ അവരൊക്കെ പാടി അവരുടെ ആ വരികളൊക്കെ മുത്ത് നബി കേട്ട് പൊരുത്തപ്പെട്ട വരികളാണ്. അത് പാടി ഖിദ്മ ചെയ്യുന്നവരാണ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ആ മഹാന്മാരുടെ ചെരുപ്പെങ്കിലും പിടിച്ച് നമുക്ക് സ്വർഗത്തിൽ കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഒരിക്കലും നമുക്ക് വെറുതെ ആകില്ല. മുത്ത് നബിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര രാത്രി ഉറക്കം വെച്ചിരിക്കുന്നത്. റബ്ബ് കബൂലാക്കുമാറാവട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم صلى الله തൊട്ടുവരെ be yeah.
الشرف خلق يا طه أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل هذا رسول هذا لرب العالمين خليل مني مت نورني بي مد خودي جاني لابي ما نسم طيبائي الچير جيوان پاڑي نيدا நாயகா அங்கே பிரியனாய் மாறிடணும்
مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صلي وسلم دائما أبدا على حبيبك خير عبدك في دارين إن لا
الصلاة والسلام
റസൂലുള്ളാന്റെ കാവലേജ് റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു صلي وسلم وبارك عليه.
അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഈ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും എത്രയും പെട്ടെന്ന് നീ മദീനയിൽ എത്തിക്കണേ അള്ളാഹ്. മദീന കാണാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങൾക്ക് വിശുദ്ധ കഅബ കാണണം, ആ കില്ലൊന്ന് പിടിക്കണം, മജ്‌ലിസ് മുത്തണം. യാ അല്ലാഹ്, വിശുദ്ധ മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദർബാറിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ചെല്ലണം. അതെങ്ങനെയെങ്കിലും ചെന്നാ പോരാ. യാ അല്ലാഹ്, നിറഞ്ഞ ഇഷ്ഖോടുകൂടെ, ഖൽബിൽ നിറഞ്ഞ മഹബ്ബത്തോടുകൂടെ റൗളാ ശരീഫിന്റെ ചാരത്തെ ഞങ്ങൾക്ക് മുത്തനബിയോട് ഞങ്ങളെ സങ്കടങ്ങളൊക്കെ പറയണം. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഞങ്ങൾ ഒരാളെയും നീ ഹാബിബാക്കല്ലേ പടച്ചവേ, പടച്ചവേ, പടച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങളെ കൂടെ നമ്മുടെ ഈ മഹത്തായ പരിപാടി കർണാടക സുനി ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മോടൊപ്പം അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അബൂൽ ചെയ്യണേ അള്ളാ, ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾ വലിയ പ്രതിസന്ധിയിലാണ്, സലാമത്ത് നൽകണേ അള്ളാ. അവർക്ക് എല്ലാവരുടെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനേ റഹ്മാനേ. ഇൻഷാ അള്ളാ. 20 കിലോ പോയി ഒരാൾ തന്നു, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. 1 കിൻഡൽ ഇല്യാസ് തന്നു അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് എല്ലാവിധ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യണം. ചെറിയൊരു നമ്മൾ ഈ പാടിയതൊക്കെ ദുആയാണ്. അപ്പോ എല്ലാവരും നിങ്ങളെ കയ്യിലുള്ള ചെറിയ സദഖകൾ എല്ലാവരും കൊണ്ടുവന്ന് തരാം. എല്ലാവർക്കും സദഖ ചെയ്ത കൂലി ലഭിക്കണം. അതുകൊണ്ട് ഞാൻ ചെറിയ ദുആ നടത്തുമ്പോൾ എല്ലാവരും നിങ്ങളെ കയ്യിലുള്ള സദഖ കൊണ്ടുവന്ന് തരാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. 20,000 രൂപ ഗൾഫിലെ റഫീഖ് എന്ന സഹോദരൻ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, ദുനിയാവും ആഖിറത്തും വിജയിപ്പിക്കണേ അല്ലാഹ്, എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ റബ്ബേ. ആമീൻ. അരക്കുന്ന സമയത്ത് നിങ്ങളെ ചെറിയ സ്വതക്ക് എല്ലാവരും അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ അബ്ദുറഹ്മാൻ പിന്നെ കാവൽ കാപ്പ്, അല്ലാഹു ആ ഉസ്താദിന് ബർക്കത്ത് നൽകുമാറാവട്ടെ. കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബർക്കത്തും എന്റെ മജ്‌ലിസ് എവിടെ കണ്ട അവിടൊക്കെ വരും. കർണാടക ഭാഗത്ത് വരും അല്ലാഹു, എല്ലാവിധ ഐശ്വര്യവും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ SOS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാവട്ടെ. ഗൾഫിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രവർത്തകർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട യുവാക്കളെ, SSF-ന്റെയും SOS-ന്റെയും പ്രവർത്തന രംഗത്ത് നിങ്ങൾ സജീവമാകുക. SOS-ഉം SSF-ഉം ഒക്കെ നാളെ നമുക്ക് അർശിന്റെ തണൽ ഒരുമിച്ചു കൂടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തകരായി നമ്മൾ മാറുമ്പോൾ നമുക്ക് നാളെ അർശിന്റെ തണൽ കിട്ടാൻ അത് കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ തയ്യിബൻ മുബാറക്കൻ ജസീലൻ ജമീലൻ ദാഇനൻ ബിദവാമി മുൽക്കില്ലാഹ്. ഹംദൻ യുവാഫീ നഅ്മഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗീ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക. സുബ്ഹാനക ലാ നഖ്സീ സനാഅൻ അലൈക അൻത കമാ അഥ്നൈത അലാ നഫ്സിക. ഫലക്കൽ ഹംദു വലക അശ്ശുക്ര ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക വഹബീബിക സയ്യിദന محمد وعلى آل سيدنا ومولانا محمد. اللهم صل على نور الأنوار وسد الأسرار وترياق الغيار ومفتاح باب اليسار سيدنا محمد المختار وآله الطهار وأصحابه الأخيار عدد نعم الله وإفضاله صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. يا الله يا الله يا الله يا مجيب يا الله ഈ മജ്‌ലിസിനെ കബൂലാക്കണേ പടച്ചവനെ. ഞങ്ങൾ ചൊല്ലിയ മദ്ഹുകൾ സ്വീകരിക്കണേ അല്ലാഹ്. നഅത്തെ ശരീഫ് സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റുള്ള അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാൻ
നബിമാരുടെ ഹദ്രത്തിന്റെ തിക്കത്ത് എത്തിക്കണം റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ പാപികളാ, ദോഷികളാ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട്, മഹാന്മാരുടെ ഹഖ് കൊണ്ട്, മുത്ത് ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് യാ അല്ലാഹ് ഞങ്ങൾക്ക് നീ വിട്ടു പുറത്തു മാഫാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഉസ്താദന്മാർ, ഭാര്യ സന്താനങ്ങൾ, കുടുംബങ്ങൾ, ഭാര്യ കുടുംബങ്ങൾ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരിമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾക്ക് പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. തഖ്വയോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. യാ അല്ലാഹു, യാ അല്ലാഹു, യാ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും ഖൽബ് നിനക്കറിയാം, അവരുടെ മുറാദുകൾ നിനക്കറിയാം. ഹബീബിൽ പ്രതീക്ഷ അർപ്പിച്ച് ഈ മജ്ലിസ് നീ ഒരിക്കലും തട്ടില്ലെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ വന്നവരാണ് ഞങ്ങൾ. യാ അല്ലാഹു, യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഖൈറായ മുറാദുകളും നീ ഹാസിലാക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബേ. ക്യാൻസർ രോഗികൾ, അറ്റാക്ക് രോഗികൾ, ട്യൂമർ ബാധിച്ചവർ, കിഡ്നി വീക്കായി പോയവർ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തളർന്നു പോയവർ, നിൽക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കുന്നവർ, റബ്ബേ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. യാ അല്ലാഹു, യാ അല്ലാഹ്, ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീ എടുത്തു കളയണേ അല്ലാഹ്. നിന്റെ ത്വഅത്തിലായി ദീർഘായുസ് നൽകണേ റബ്ബേ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവത്തിലൂടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റബ്ബേ. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. എല്ലാ ബലാഉ മുസീബത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സാഹിരിങ്ങളുടെ സിഹ്റിൽ നിന്ന്, ഐനിങ്ങളുടെ ഐനിൽ നിന്ന്, ചതിയന്മാരുടെ ചതിയിൽ നിന്ന്, വഞ്ചകരുടെ വഞ്ചനയിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. നിന്റെ പരിപൂർണ ഹിഫ്ളു ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ അല്ലാഹു, യാ അല്ലാഹ്. ഈ മജ്ലിസിനെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിച്ച് സഹകരിച്ച വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ മരണപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുടെ ഖബറിലേക്ക് നിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച പ്രവർത്തകർ, കാരണവന്മാർ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖിദ്മ ഖബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് ഈ മജ്ലിസിലുണ്ട്. ബർക്കത്ത് നൽകണേ റബ്ബേ. ഖൈർ നൽകണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഇപ്പൊ ഉസ്താദ് രണ്ട് ഉദ്ദേശങ്ങൾ പറഞ്ഞു, പ്രത്യേകം ദ്വാരക്കം പറഞ്ഞു. റബ്ബേ, നീ ഖൈറും ബർക്കത്തും സലാമത്തും നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ഇവിടെ നല്ല രൂപത്തിൽ നഅത്തെ ശരീഫ് പാടി തന്ന നഅത്ത് ഖാൻ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഹബീബിന്റെ മദ്ഹ് പാടി പറയാൻ ഒരുപാട് കാലം മരണം വരെ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളും മരിച്ചു പോകേണ്ടവരാണ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ സിയാറത്തിന്റെ ഭാഗ്യം നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയം, നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം, കോടാനക്കോടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഇതുപോലെ നിങ്ങളെവിടെങ്കിലും പാടിക്കൊണ്ടിരിക്കുമ്പോ, കേട്ടുകൊണ്ടിരിക്കും, ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ, പുന്നാരപ്പൂവിന്റെ പുഞ്ചിരിയുള്ള മുഖം കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട്, കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് മരിക്കാൻ പാവികളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം മരിക്കുന്ന സമയമാക്കണേ റബ്ബേ.
ഞങ്ങളും മജിലിസുകളൊന്നും കിബറുണ്ടയോ ഇല്ലയോ മജിലിസാക്കി തള്ളല്ലേ പടച്ചവനെ അടിയങ്ങൾ പാപികളാണ് ഈമാൻ കുറഞ്ഞവരാണ് ചോദിക്കാൻ ഞങ്ങൾ ഒരിക്കലും അർഹരല്ല പടച്ചവനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയാണ് അതിലേക്ക് ഞങ്ങൾ കൈയുയർത്തുന്നു നീ ഒരിക്കലും തട്ടിക്കളയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഈ മജ്ലിസിൽ വന്ന് ഞങ്ങൾ ഒരാളെ ഹാഇബാഖല്ലേ റബ്ബേ ഈ സദസ് കൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇരുളാർന്ന ഖബറിൽ ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ മുത്തുനബിയുടെ സാന്നിധ്യം നൽകണേ അല്ലാ അവസാനം റബ്ബേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി വൃത്തിയാക്കി ആത്മശുദ്ധിയോടുകൂടി പിരിഞ്ഞു പോകാൻ തൗഫീഖ് നൽകണേ റബ്ബേ അവസാനം ഞങ്ങളെല്ലാവരെയും സ്വർഗീയ ലോകത്തെ ഹബീബ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ചു കൂട്ടണേ റഹ്മാനേ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായ കുടുംബത്തിന്റെ ബർക്കത്ത് നൽകണേ നമുക്ക് അറിയാം അവരുടെ ജ്യേഷ്ഠന്മാർ അച്ഛന്മാരൊക്കെ പണ്ഡിതന്മാരാണ് അല്ലാഹു കുടുംബത്തിൽ എല്ലാ ഐശ്വര്യം നൽകുമാറാവട്ടെ ആമീൻ.